ഹലോ ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് അടിപൊളി ഒരു മസാല ദോശയാണ് അപ്പോൾ അത് അധികം ചേരുവകളൊന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റാവുന്നൊരു ദോശയാണ് അപ്പം നമുക്ക് അതെങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിലേക്ക് ഒന്ന് പോയി നോക്കാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് ഉരുളം കിഴങ്ങും ഒരു ക്യാരറ്റും എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലുപ്പത്തിന് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഈ കിഴങ്ങ് നമുക്ക് വേവിക്കാനായിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കിഴങ്ങ് വേവാൻ ആവശ്യമായിട്ടുള്ള അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കിഴങ്ങ് വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം അധികം വെള്ളം ആവരുത് അതിനി വേവിച്ചെടുക്കാൻ ഒരു മൂന്ന് വീസിലടിക്കുന്നുണ്ട് ഇതാ കിഴങ്ങ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കിഴങ്ങും ക്യാരറ്റും ഒന്ന് ഉടച്ചെടുക്കാം രണ്ടും കൂടി ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം ഇനി ഉടച്ചെടുത്തതിന് ശേഷം നമുക്ക് മസാല കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കത്തിക്കാം അതിലേക്ക് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ രണ്ട് സബോള കുഞ്ഞിയാക്കി കുഞ്ഞിയതായി കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സബോള പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടി നമ്മൾ കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ള ഉപ്പ് നമ്മൾ കുക്കറിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉള്ളി നന്നായിട്ട് ഒന്ന് വാടി വരുമ്പോൾ ഉള്ളി നന്നായിട്ട് ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഒരു പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പൊടിയായി അരിഞ്ഞിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ ഇഞ്ചിയും അര ടീസ്പൂൺ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ചതച്ചത് അതെല്ലാം നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ എണ്ണ ഇങ്ങനെ ഒന്ന് മാറ്റി വെച്ചിട്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഒരു ലേശം കാൽ ടീസ്പൂൺ പറയാനില്ല ഒരു നുള്ള് ഗരം മസാല അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടി നന്നായി വഴണ്ട് വരുമ്പോൾ അതിൻ്റെ ഒരു പച്ചമണമൊക്കെ പൊടികളുടെ പച്ചമണമൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റും കിഴങ്ങും ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മല്ലിയിലയും കറിവേപ്പിലയും രണ്ടും ഉണ്ട് നന്നായി പൊടിയായി അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക അപ്പം നമ്മുടെ മസാല അവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് യോജിപ്പിച്ചു കൊടുത്താൽ മതിയാവും പിന്നെ അധികം ചൂടാവണമെന്നൊന്നുമില്ല ഇനി നമ്മൾ കല്ല് വെക്കുന്നു എപ്പോഴും ഒഴിക്കുന്ന പോലെ മാവൊക്കെ അരി ഉഴുന്നൊക്കെ അരച്ചെടുത്ത് നന്നായി ഉപ്പൊക്കെ ചേർത്ത് ഒരു തവി മാവ് ഒഴിക്കുന്നുണ്ട് നന്നായിട്ട് പരത്തി കൊടുക്കുന്നുണ്ട് ദോശ എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലയുടെ കൂട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യാണ് ഒഴിക്കുന്നത് കേട്ടോ നെയ്യോ നല്ലെണ്ണയോ എന്താ വെച്ചാൽ ഒഴിക്കുക കുഴപ്പമില്ല ആ നേരത്തെ തയ്യാറാക്കി വെച്ച മസാലയുടെ കൂട്ട് നമ്മൾ ദോശയുടെ സെൻ്ററിലായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ദോശ നല്ലോണം ഒരിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ മസാല നന്നായിട്ട് സെൻറ്ററിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് രണ്ട് സൈഡിൽ നിന്നും മടക്കി കൊടുക്കാം ദോശേൻ്റെ തീ മീഡിയത്തിൽ ഇട്ട് കൊടുക്കുക രണ്ട് സൈഡിൽ നിന്ന് ദോശേൻ്റെ രണ്ട് സൈഡിൽ നിന്നും മടക്കി കൊടുക്കുക അപ്പോൾ ഇവിടെ നമ്മൾ അടിപൊളി മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് മസാല ദോശ ഇഷ്ടമല്ലാത്ത മലയാളികൾ ആരും തന്നെ ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ മസാല ദോശ അധികം ചേരുവകളൊന്നുമില്ലാത്ത മസാല ദോശ തയ്യാറാക്കി എന്നൊക്കെ എന്നിട്ട് അഭിപ്രായം കമൻ്റ് ചെയ്യും